മുഖ്യമന്ത്രി മകൾ വീണ വിജയന്റെ വിദേശ യാത്രകൾ അന്വേഷിക്കണമെന്ന പിസി ജോർജ്ജ് വീണ വിജയന്റെ സാമ്പത്തിക ഇടപാടുകളും ഇഡി അന്വേഷിക്കണം മുഖ്യമന്ത്രി വിദേശ യാത്ര നടത്തിയ തൊട്ടടുത്ത ആഴ്ചകളിലോ അതിനു മുൻപോ വീണയും ആ രാജ്യങ്ങളിലേക്ക് യാത്ര ചെയ്തിട്ടുണ്ട് ഫാരിസ് അബൂബക്കറിന്റെ നേതൃത്വത്തിൽ വൻ സാമ്പത്തിക റാക്കറ്റ് ഉണ്ട് എന്നും മുഖ്യമന്ത്രിയുടെ ബിനാമിയാണ് ഫാരിസ് അബൂബക്കർ എന്നും പിസി ജോർജ്ജ് പറഞ്ഞു ഇഡി അന്വേഷിക്കേണ്ട ഒരു കാര്യം കൂടി ഉണ്ട് വിമാനപ്പട മുഖ്യമന്ത്രി പിണറായി വിജയൻ അമേരിക്കയ്ക്ക് പോന്നു രണ്ട് ദിവസം മുമ്പ് അല്ലെങ്കിൽ രണ്ട് ദിവസത്തിന് ശേഷം പിണറായി വിജയൻ്റെ മകൾ വീണ വിജയൻ നേരെ അമേരിക്കയിൽ അറേബ്യൻ രാജ്യത്തേക്ക് പിണറായി വിജയൻ പോന്നു ഒരാഴ്ച മുമ്പേ ഒരാഴ്ച കഴിഞ്ഞോ വീണ വിജയനും യു എയിലേക്ക് മുഖ്യമന്ത്രി കൂടെ മുഖ്യമന്ത്രി ഒരുമിച്ചല്ല പോക്ക് അതുപോലെ ഓസ്ട്രേലിയക്ക് പോയിട്ടുണ്ട് ഒരാഴ്ച മുമ്പ് ഒരാഴ്ച കഴിഞ്ഞോ വീണ വിജയനും അവിടെ തന്നെ എത്തിയിട്ടുണ്ട് ഇത് വലിയൊരു സാമ്പത്തിക റാക്കറ്റാണ് ഫാരിസ് അബൂബക്കറിൻ്റെ നേതൃത്വത്തിലുള്ള വലിയ ഒരു സാമ്പത്തിക ഒരു കൊള്ളസംഘമാണ് അതിൻ്റെ പങ്കാളികളായി മുഖ്യമന്ത്രിയും മകളും ആ ഭാര്യയെപ്പറ്റി എനിക്ക് സാധനമുണ്ട് അവരിതൊക്കെ അറിയുന്നുള്ളത് അവർ അത് പങ്കാളിയാണെന്ന് ഞാൻ കരുതുന്നില്ല പക്ഷേ ഭാര്യയല്ലേ ഇത് പറയുന്നവരെ എല്ലാം ഉടനെ പിടിച്ചിട്ട് ശരിപ്പെടുത്തി കളയാന്ന് വെച്ചാൽ എങ്ങനെ നോക്കുന്നത് മര്യാദയാണോ പരാതിക്കാരി കാണാൻ വന്നപ്പോൾ സുനിൽ കുമാർ എന്നൊരാൾ ഒപ്പമുണ്ടായിരുന്നോ എന്ന് പോലീസ് ചോദിച്ചു തന്നെ കൊടുക്കാൻ സാക്ഷിമൊഴികൾ ഉണ്ടാക്കുകയാണ് പിണറായി വിജയനെന്നും പി സി ജോർജ് ആരോപിച്ചു ക്രൈംബ്രാഞ്ചുകാരൻ ചോദിക്കുക എസ് പി ഉൾപ്പെടെ ചോദ്യമാണ് അവർ 13 ഓഫീസർമാരെയാണ് വെച്ചിരിക്കുന്നത് പിന്നെ ഒരു സരിത മുറി വന്നു ഞാൻ മുറി വന്നല്ലോ ഞാൻ വിളിച്ചിട്ടാണ് ഞാൻ വിളിച്ചു വിളിച്ചിട്ട് തന്നെ അവൾ എന്നെ വിളിച്ചിരുന്നു ഞാനും വിളിച്ചിരുന്നു അപ്പോൾ ഒരു സുനിൽകുമാർ ആലപ്പുഴ കൂട്ടത്തിലുണ്ടായിരുന്നു ഞാൻ എവനെ ഈ സുനിൽകുമാർ എനിക്ക് അറിയത്തില്ലല്ലോ അറിയത്തില്ല അറിയത്തില്ലെന്നല്ലേ പറയാൻ പറ്റൂ ഞാൻ എനിക്കറിയില്ല അപ്പം ഇങ്ങനെ മൊബൈലിനകത്ത് അവിടെ ഫോട്ടോ കാണിച്ചു ഇയാളെ അറിയുമോ ഞാൻ ഇങ്ങളെ കണ്ടിട്ട് പോലും ഇല്ല കണ്ടിട്ടുണ്ടെന്ന് തെളിയിക്കാനും ആർക്കും കഴിയില്ല എന്ന് അപ്പോൾ അവരത് ബോധ്യപ്പെട്ടു ഞാൻ പറഞ്ഞ ശരിയെന്ന് അവർക്ക് മനസ്സിലായി അത് കഴിഞ്ഞ് സരിതയുടെ കേസ് FIR എടുത്ത് നോക്കിയപ്പം അതിനകത്തും സരിത പറഞ്ഞിരിക്കുന്നത് എൻ്റെ കൂടെ മുറിയിൽ സുനിൽകുമാർ തൊടുപുഴ ഉണ്ടായിരുന്നു സുനിൽകുമാർ ഒന്ന തൊടുപുഴ ആലപ്പുഴ തൊടുപുഴയായി പുഴയെന്ന ഒന്ന് ആലപ്പുഴയും മറ്റേ തൊടുപുഴയായി എന്ത് ന്യായമുണ്ട് അതായത് മനസ്സിലായില്ലേ മനഃപൂർവ്വം ഒരു സാക്ഷിയെ ക്രിയേറ്റ് ചെയ്യാണ് പിണറായി വിജയൻ എന്നെ കൊടുക്കാൻ ഇവൻ്റെ സാക്ഷ്യം വഴി പറഞ്ഞാൽ പോരെ എന്ന് വെച്ചാൽ അവൻ പറഞ്ഞാൽ പോലെ ഇത് ശരിയാന്ന് പറഞ്ഞാൽ എളുപ്പമുണ്ടല്ലോ എൻ്റെ കൂടത്തുണ്ടായിരുന്നു ഞാൻ കണ്ടിട്ട് പോലില്ല എൻ്റെ മുറിയിലില്ല എൻ്റെ പാർട്ടിക്കാരനല്ല ഒരു ബന്ധമില്ല തെളിയിക്കട്ടെ പിണറായി വിജയനും കുടുംബത്തിനുമെതിരെ താൻ ഉന്നയിച്ച ആരോപണങ്ങൾ ഇഡി അന്വേഷിക്കട്ടെ എന്ന് പി സി ജോർജ് ന്യൂസ് 18 എന്നാൽ തെളിവ് നൽകുമോ എന്ന ചോദ്യത്തിന് വ്യക്തമായ മറുപടി നൽകാൻ പി സി ജോർജ് തയ്യാറായില്ല പിണറായി മുഖ്യമന്ത്രി എന്തിനാ അമേരിക്ക പോകുന്നു അതിന്റെ തലയാഴ്ചയിലോ അത് അല്ലെങ്കിൽ പിണറായി എന്തിന്റെ വിറ്റ അയച്ചാലോ മകള് വീണ അമേരിക്കയിലുണ്ട് എന്റെ കാര്യം പിണറായി ഏതൊക്കെ വിദേശ യാത്ര നടത്തുന്നു അതിന്റെ എല്ലാം മുമ്പോ പിമ്പോ രണ്ടു ദിവസം ഒരാഴ്ച മുമ്പോ ഒരാഴ്ച കഴിഞ്ഞോ വീണ വിജയൻ അവിടെ ഉണ്ട് എന്തിനു പോകുന്നു ഇത് ഇഡി അന്വേഷിക്കണ്ടേ ഈ സാമ്പത്തിക തട്ടിപ്പ് പഠിക്കണ്ടേ എന്തിനാ ഇവര് പോകുമെന്ന് പറയണ്ടേ ഇവരെങ്ങനെ ഒരു 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 സ്ഥാപനത്തിന്റെ HOD ആയല്ലോ അതെങ്ങനെ സംഭവിച്ചു അവരൊക്കെ എത്ര ദിവസം ആളുകളുണ്ട് അവിടെ അപ്പൊ ഇതിനകത്തൊക്കെ അഴിമതിക്കാം ഇത് വെളിച്ചത്ത് വരണം അതിന് ഇഡി തന്നെ അന്വേഷിക്കണം എന്ന് എന്റെ അഭിപ്രായം ഇത്ര ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിക്കുമ്പോൾ താങ്കളുടെ ഭാഗത്ത് അതിനുള്ള തെളിയിക്കാനുള്ള തെളിവുകളും ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു എന്തെങ്കിലും ഉത്തരവാദിത്വം ഇല്ലാതെ അങ്ങനെ പറയുമോ അതല്ലേ ഉത്തരവാദിത്വം പറയുന്നത് തെളിയിക്കേണ്ടത് ആരാ ഇഡിയാ ഇഡിയോട് പറഞ്ഞാൽ തെളിയിക്കാൻ ബി സി ആർ അല്ലേ ബി സി ആർ വെറൊരു മുൻ MLA മാത്രമാണ് തെളിയിക്കേണ്ട ചോദ്യം ഇഡിക്ക അവര് ചെയ്യണോ ഇഡി അന്വേഷിച്ചാൽ താങ്കൾ തെളിവ് നൽകും അങ്ങനെ പറയാം എന്ത് ഞാൻ പറഞ്ഞോ ഇഡി അന്വേഷിക്കുമ്പോ എവിടൊക്കെ തെളിവ് കിട്ടും അത് കിട്ടാനുള്ള സാധ്യതയുണ്ടെന്ന് എനിക്കറിയാം അതുകൊണ്ടാണ് പറയുന്നത് അതിന്റെ ഇപ്പുറത്തേക്ക് നിങ്ങൾ ചിന്തിക്കട്ടെ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന സംഭാഷണം സ്ഥിരീകരിച്ച പി സി ജോർജിനെതിരെ പീഡന പരാതി നൽകിയ പരാതിക്കാരി താനും പി സി ജോർജും തമ്മിലുള്ള സംഭാഷണമാണത് ഏറെക്കാലം തന്നോട് പി സി ജോർജ് മാന്യമായാണ് പെരുമാറിയത് മോശമായി പെരുമാറിയതിന് പിന്നാലെയാണ് താൻ പരാതിയുമായി എത്തിയത് ഇങ്ങനെ പെരുമാറുന്ന ആളെ അച്ഛനെ പോലെ കഴുതാൻ ആകുമോ എന്നും പരാതിക്കാരി ചോദിച്ചു ശ്രദ്ധയിൽ എന്റെ ശ്രദ്ധയിൽപ്പെട്ടു അത് എന്റെ അടുത്ത് ചോദിച്ച ശബ്ദമാണ് ഞാൻ കേട്ട ശബ്ദമാണ് നിങ്ങൾ പറയുന്നുവെങ്കിൽ ശരിയായിരിക്കും ഇന്ന് രാവിലെ തൊട്ട് ഞാനും അത് ശ്രദ്ധിക്കുന്നു എന്റെ അടുത്ത് വളരെ മോശമായിട്ട് സംസാരിച്ച് എന്റെ ബാലൻസ് ഞാൻ പറയുന്നില്ല അപ്പൊ പിന്നെ വളരെ പുണ്യവാനാണ് ഞാൻ നിരപരാധിയാണെന്ന് പറയുന്ന ഇദ്ദേഹം ഏതർത്ഥത്തിലാ പറയുന്നതെന്ന് ബാക്കിയും കൂടെ ഒരു 15-20 മിനിറ്റ്
സ്വർണ്ണക്കടത്തിന്റെ ഗൂഢാലോചന നടത്തിക്കൊണ്ടിരുന്ന സ്വപ്നയുമായിട്ട് നടത്തിക്കൊണ്ടിരുന്ന വിഷയങ്ങൾ ഉൾപ്പെടെ സംസാരിച്ച ഒരു ഓഡിയോ ഉണ്ട്. അത് പുറത്തു വിടുമ്പോ ഇദ്ദേഹം എല്ലാം സമ്മതിക്കുമോ? നിങ്ങൾ ആ സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രചരിപ്പിക്കുന്ന സൗണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നതാണെങ്കിൽ നിങ്ങൾ കേട്ടു നോക്കൂ. അങ്ങനെ പറയുന്ന ഒരാളെ നമ്മൾ അച്ഛൻ എന്ന് വിളിക്കുമോ? പിന്നെ അല്ലെ മെന്റർ എന്ന് വിളിക്കാൻ നമ്മൾ വേറെ എന്തെങ്കിലും ആണോ? പി സി ജോർജിന്റെ അറസ്റ്റ് കേരളത്തിലെ രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട കാര്യമല്ലെന്ന് CPI സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രൻ. ബ്ലാക്ക്മെയിൽ രാഷ്ട്രീയത്തിൽ താല്പര്യമില്ല. PC ജോർജ് പറയുന്ന കാര്യങ്ങളിൽ തെളിവുണ്ട് എങ്കിൽ കൊടുക്കട്ടെ, വെറുതെ ഇങ്ങനെ പറയുന്നതിൽ കാര്യമില്ലെന്നും കാനം കോട്ടയത്ത് പറഞ്ഞു. ഇതൊന്നും കേരളത്തിലെ രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട കാര്യമല്ല. ഞങ്ങൾക്ക് ബ്ലാക്ക്മെയിൽ രാഷ്ട്രീയത്തിൽ ഒരു താല്പര്യവുമില്ല. അതിനൊക്കെ വ്യവസ്ഥാപിതമായ മാർഗമുണ്ട്, ആ മാർഗം അനുസരിച്ച് അന്വേഷിക്കട്ടെ, തെളിവുണ്ടെങ്കിൽ കൊടുക്കട്ടെ. വിവാദ വ്യവസായി ഫാരിസ് അബൂബക്കറും പിണറായി വിജയനുമായുള്ള ബന്ധം ചർച്ചയാക്കുന്നതിലൂടെ മുഖ്യമന്ത്രിക്കെതിരായ പുതിയ രാഷ്ട്രീയ നീക്കമാണ് PC ജോർജ് ലക്ഷ്യമിടുന്നത്. മുന്നണികളുടെ ഭാഗമല്ലാത്ത ജോർജ് ഉയർത്തുന്ന ആരോപണങ്ങളെ UDF അടക്കം ഏറ്റെടുക്കുമോ എന്നതാണ് പുതിയ വിവാദങ്ങളുടെ രാഷ്ട്രീയ ഭാവി നിശ്ചയിക്കുക. അതേസമയം PC ജോർജിന്റെ ആരോപണങ്ങളോട് പ്രതികരിക്കേണ്ടത് പോലും ഇല്ല എന്ന നിലപാടിലാണ് CPIM നേതൃത്വം. ഏറെക്കാലം CPMന്റെ ഉൾപാർട്ടി രാഷ്ട്രീയത്തിലടക്കം ചർച്ചയായ വിവാദ വ്യവസായിയെ വീണ്ടും ഉയർത്തിക്കൊണ്ടുവരുന്നത് PC ജോർജാണ്. മുഖ്യമന്ത്രിക്കും കുടുംബത്തിനും അമേരിക്കയിൽ സാമ്പത്തിക ഇടപാടുകളുണ്ടെന്നും ഇതിനു പിന്നിൽ ഫാരിസ് അബൂബക്കറാണെന്നുമാണ് ആരോപണം. ജോർജിന്റെ വിവാദങ്ങളിൽ സംസ്ഥാനത്തെ മുഖ്യപ്രതിപക്ഷമായ UDF കാഴ്ചക്കാരാണെങ്കിലും പിണറായിയെയും ഫാരിസ് അബൂബക്കറെയും ബന്ധപ്പെടുത്തി ഉയരുന്ന ആരോപണങ്ങൾക്ക് രാഷ്ട്രീയ പ്രസക്തിയേറും. എന്നാൽ ജോർജ് ഉയർത്തുന്ന ആരോപണങ്ങൾ രാഷ്ട്രീയ നേതൃത്വങ്ങൾ എങ്ങനെ ഏറ്റെടുക്കുമെന്നതാണ് പുതിയ വിവാദങ്ങളുടെ ഭാവി നിശ്ചയിക്കുക. PC ജോർജിന്റെ ആരോപണങ്ങളോട് പ്രതികരിക്കേണ്ടത് പോലുമില്ല എന്നതാണ് CPM നേതൃത്വത്തിന്റെ നിലപാട്. പക്ഷേ പുതിയ ആരോപണങ്ങൾ നിയമസഭയിൽ ചർച്ചയായാൽ ഭരണപക്ഷത്തിന് മറുപടി പറയേണ്ടി വരും. നിയമസഭയിൽ ഇതുന്നയിക്കാൻ പ്രതിപക്ഷം തയ്യാറാകുമോ എന്നതാണ് ചോദ്യം. PC ജോർജിന്റെ രാഷ്ട്രീയ പിന്തുണ നൽകുന്ന BJP നേതൃത്വവും ഇക്കാര്യത്തിൽ മൗനത്തിലാണ്. പുതിയ ആരോപണങ്ങളിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അന്വേഷണം നടത്തണമെന്നാണ് PC ജോർജിന്റെ ആവശ്യം. മുഖ്യമന്ത്രിക്കും സർക്കാരിനുമെതിരെ വിവിധ കേസുകളിൽ കേന്ദ്ര ഏജൻസികൾ അന്വേഷണം നടത്തുകയാണ്. ജോർജിന്റെ ആരോപണങ്ങൾ വീണ്ടും കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണത്തിന് വഴിവെച്ചാൽ പുതിയ ആരോപണങ്ങളുടെ രാഷ്ട്രീയ പ്രസക്തി തന്നെയേറും. ഒരു ഇടവേളയ്ക്ക് ശേഷം സംസ്ഥാന രാഷ്ട്രീയത്തിൽ ഇടമുണ്ടാക്കാനുള്ള നീക്കമായി കൂടി പുതിയ വിവാദങ്ങളെ PC ജോർജ് കാണുന്നുണ്ട്. മുഖ്യമന്ത്രിക്കും കുടുംബത്തിനുമെതിരെ രാഷ്ട്രീയ ഗൂഢാലോചന നടക്കുന്നു എന്ന നിലപാടിലാണ് ഇടതുമുന്നണി നേതൃത്വം. പുതിയ ആരോപണങ്ങളിലും മുഖ്യമന്ത്രിക്ക് മുന്നണിയുടെ പൂർണ്ണ പിന്തുണയുണ്ടാകും. News 18 തിരുവനന്തപുരം. പീഡനക്കേസ് ചുമത്തിയിട്ടും PC ജോർജിന് ജാമ്യം ലഭിച്ചത് ആഭ്യന്തര വകുപ്പിനും സർക്കാരിനും വലിയ തിരിച്ചടിയാണ്. തിടുക്കപ്പെട്ട് കേസെടുത്തത് നിയമവശങ്ങൾ പരിശോധിക്കാതെയാണ് എന്നാണ് വിമർശനം. രാഷ്ട്രീയ വൈരാഗ്യം തീർക്കാൻ പോലീസിനെ ഉപയോഗിച്ചുവെന്ന ആരോപണവും ശക്തമാണ്. മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി P ശശിയുടെ നീക്കങ്ങളാണ് തുടർച്ചയായി പിഴയ്ക്കുന്നത് എന്നാണ് വിലയിരുത്തൽ. ആദ്യ പിണറായി സർക്കാരിന്റെ കാലം മുതൽ പോലീസ് ഭരണം വലിയ രീതിയിൽ വിമർശിക്കപ്പെട്ടു. എല്ലാം ശരിയാകുമെന്ന് പറഞ്ഞെങ്കിലും ആഭ്യന്തര വകുപ്പ് ഒട്ടും ശരിയായില്ല. അതിനുള്ള മരുന്നായി CPM കണ്ടത് പൊളിറ്റിക്കൽ സെക്രട്ടറിയെ മാറ്റലാണ്. അലസതാളത്തിൽ നീങ്ങുന്ന പുത്തലത്ത് ദിനേശനെ മാറ്റി ചടുല നീക്കങ്ങൾ നടത്തുന്ന P ശശിയെ കൊണ്ടുവന്നു. നായനാർ സർക്കാരിൽ പോലീസിനെ നിയന്ത്രിച്ച പ്രവൃത്തി പരിചയ സർട്ടിഫിക്കറ്റുമായി ആയിരുന്നു ശശിയുടെ വരവ്. നീക്കങ്ങൾ ചടുലമെങ്കിലും തൊട്ടതെല്ലാം പിഴയ്ക്കുന്നതാണ് പിന്നീട് കണ്ടത്. സ്വപ്ന സുരേഷിന്റെ വെളിപ്പെടുത്തലിന് പിന്നാലെ കൂട്ടുപ്രതി സരിത്തിനെ നാടകീയമായി കസ്റ്റഡിയിലെടുത്തു. എട്ടുനിലയിൽ പൊട്ടിയ നാടകമായി അത് മാറി. അതിനുശേഷം രണ്ടു തവണ PC ജോർജിനെ അറസ്റ്റ് ചെയ്തപ്പോഴും പോലീസിന് പിഴച്ചു. ആദ്യ തവണ ജയിലിൽ പോകാതെയും രണ്ടാമത് ഒരു ദിവസത്തെ ജയിൽവാസത്തിന് ശേഷവും ജോർജിന് ജാമ്യം കിട്ടി. സ്വപ്നയെ നേരിടാൻ സരിതയെ ഇറക്കിയുള്ള നീക്കത്തിനു പിന്നിലെ ബുദ്ധികേന്ദ്രവും P ശശി ആണെന്ന് വിമർശനമുണ്ട്. ഒടുവിൽ പീഡനക്കേസിൽ പരാതി ലഭിച്ച് ഒരു മണിക്കൂറിനുള്ളിൽ കേസെടുത്തു. PC ജോർജിനെ അറസ്റ്റ് ചെയ്തു. അവിടെയും കോടതി കൈവിട്ടു. നിയമം നോക്കാതെയും യുക്തിക്ക് നിരക്കാതെയുമുള്ള എടുത്തുചാട്ട നീക്കങ്ങൾ തന്നെയാണ് തിരിച്ചടിച്ചത്. AKG സെന്റർ ആക്രമണം നടന്നിട്ട് രണ്ട് ദിവസം കഴിഞ്ഞു. പ്രതി എവിടെയെന്നും പിന്നിൽ ആരെന്നുമുള്ള ചോദ്യത്തിന് പോലീസിന്റെ ഉത്തരം മൗനമാണ്. News 18 തിരുവനന്തപുരം.
AKG സെന്റർ ആക്രമണത്തിൽ വഴിമുട്ടിയ അന്വേഷണം 3 ദിവസമായിട്ടും പ്രതിയെ പിടികൂടാൻ പോലീസിന് കഴിഞ്ഞിട്ടില്ല. ആക്രമണവുമായി ബന്ധപ്പെട്ട് കൂടുതൽ തെളിവോ പുതിയ ദൃശ്യങ്ങളോ ലഭിക്കാത്തതും വലിയ തിരിച്ചടിയാണ്. ഭരിക്കുന്ന പാർട്ടിയുടെ ഓഫീസിന് നേരെ ഉണ്ടായ ആക്രമണം ഏറെ ഗൗരവവും വൈകാരികതയുമുള്ള വിഷയം. എന്നാൽ തുടക്കത്തിലെ അന്വേഷണം നിലയ്ക്കുന്ന സാഹചര്യമാണ്. 3 ദിവസമായിട്ടും പ്രതിയെ പിടികൂടാൻ പോലീസിന് കഴിഞ്ഞിട്ടില്ല. അക്രമിയെ തിരിച്ചറിയാൻ പോലുമായിട്ടില്ല. 70 CCTV ദൃശ്യങ്ങൾ പോലീസ് പരിശോധിച്ചു. സംശയം തോന്നിയ ചിലരെ പ്രത്യേക സംഘം കസ്റ്റഡിയിലെടുത്തു. ചിലരെ നിരീക്ഷിച്ചു വരികയാണ്. ബോംബെറിഞ്ഞ ആൾക്ക് മറ്റാരുടെയും സഹായം ലഭിച്ചിട്ടില്ലെന്നും കണ്ടെത്തി. വഴിക്ക് വെച്ച് മറ്റൊരു സ്കൂട്ടറിലെത്തിയ ആൾക്ക് ബോംബെറിഞ്ഞ ആളുമായി ബന്ധമുണ്ടെന്നായിരുന്നു പ്രാഥമിക നിഗമനം. അക്രമി സഞ്ചരിച്ചത് ചുവന്ന നിറമുള്ള സ്കൂട്ടറിലാണെന്ന് പോലീസ് നേരത്തെ കണ്ടെത്തിയിരുന്നു. അതേസമയം സംശയത്തിന്റെ പേരിൽ കസ്റ്റഡിയിലെടുത്തയാളെ മറ്റൊരു കേസിൽ അറസ്റ്റ് ചെയ്തു. അന്തിയൂർക്കോണം സ്വദേശി റിജുവിനെ അറസ്റ്റ് ചെയ്തത് AKG സെന്ററിന് നേരെ കല്ലെറിയുമെന്ന് ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടതിന്റെ പേരിലാണ്. ജാമ്യമില്ലാ വകുപ്പ് പ്രകാരമാണ് കന്റോൺമെന്റ് പോലീസ് കേസെടുത്തത്. ന്യൂസ് 18 തിരുവനന്തപുരം. LDF കൺവീനറുടെ തലയിലെ വെടിയുണ്ട മജ്ജയിൽ ലയിച്ചതായതാണ് പോലെ ഓഫീസിന് പടക്കം എറിഞ്ഞത് ആകാമെന്നും മാഞ്ഞു പോകുന്ന കാഴ്ച കണ്ട് കേരളം ചിരിക്കുകയാണ് എന്നും KPCC അധ്യക്ഷൻ കെ സുധാകരൻ. ജനശ്രദ്ധ തിരിച്ചുവിടാൻ ബുദ്ധിശൂന്യനായ കൺവീനറുടെ കയ്യിൽ പടക്കം കൊട്ടുത്തുവിടുമ്പോൾ അത് അയാളുടെ കയ്യിൽ കിടന്നു തന്നെ പൊട്ടുമെന്ന് മുഖ്യമന്ത്രി ഓർക്കേണ്ടതായിരുന്നു. ശ്രദ്ധ തിരിക്കലിൻ്റെ 2ാം ഘട്ടമായി കയ്യിലെ അടുത്ത ആയുധമായ സോളാർ കേസ് വിവാദ നായികയെയും രംഗത്ത് ഇറക്കിയിട്ടുണ്ട്. 3ാം ഘട്ടത്തിൽ ഏത് സഖാവിനെ രക്തസാക്ഷിയാക്കിയാണ് പുകമറ സൃഷ്ടിക്കുക എന്നാണ് രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്നത്. സ്വന്തം കുടുംബത്തിനു നേരെ പോലും ആരോപണങ്ങൾ വന്ന സാഹചര്യത്തിൽ കേരളത്തിന് കേൾക്കേണ്ടത് മുഖ്യമന്ത്രിയുടെ മറുപടികളാണ് എന്നും സുധാകരൻ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറഞ്ഞു. വാർത്തകൾ തുടരുന്നു. മോഹൻലാൽ മൗനം വെടിയണമെന്ന് KB ഗണേഷ് കുമാർ. ദിലീപിനും വിജയ് ബാബുവിനും അമ്മയിൽ 2 നീതിയാണ്. ജഗദീഷ് ശ്രീകുമാറിനെ പോലും അവഹേളിച്ച ഇടവേള ബാബുവിന്റെ പ്രവൃത്തിയെ അപലപിക്കാൻ തയ്യാറാകണം. വിശ്വാസ്യതയ്ക്ക് കളങ്കം ചാർത്തുന്ന ചിലരുടെ പ്രവർത്തനങ്ങൾ ശ്രദ്ധിക്കണമെന്നും മോഹൻലാലിന് അയച്ച തുറന്ന കത്തിൽ ഗണേഷ് കുമാർ പറയുന്നു. നേരത്തെ അയച്ച കത്തുകൾക്ക് മറുപടി ലഭിച്ചില്ല. ഇതിന് മറുപടി വേണമെന്നും കത്തിൽ ആവശ്യമുണ്ട്. നടിയെ പീഡിപ്പിച്ചുവെന്ന കേസിൽ നടനും നിർമ്മാതാവുമായ വിജയ് ബാബുവിന്റെ ചോദ്യം ചെയ്യൽ ഇന്ന് അവസാനിക്കും. കഴിഞ്ഞ 6 ദിവസമായി രാവിലെ 9 മുതൽ വൈകിട്ട് 6 മണിവരെയാണ് കോടതി നിർദ്ദേശപ്രകാരം വിജയ് ബാബു അന്വേഷണ സംഘത്തിന് മുമ്പിൽ ഹാജരായത്. ആദ്യ ദിവസം അറസ്റ്റ് രേഖപ്പെടുത്തി ചോദ്യം ചെയ്ത ശേഷം വിട്ടയച്ചിരുന്നു. തുടർന്നുള്ള ദിവസങ്ങളിൽ കുറ്റകൃത്യം നടന്നതായി പരാതിക്കാരി വെളിപ്പെടുത്തിയ പരമ്പിള്ളി നഗറിലെ ഫ്ളാറ്റിൽ തെളിവെടുപ്പും നടന്നു. ഇന്ന് ചോദ്യം ചെയ്യൽ പൂർത്തിയായാലും വിജയ് ബാബുവിന്റെ ജാമ്യം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് സർക്കാർ സുപ്രീംകോടതിയെ സമീപിച്ചിട്ടുണ്ട്. കൊല്ലം പെരുമൺ എഞ്ചിനീയറിംഗ് കോളേജിൽ ബസിനു മുകളിൽ പൂത്തിരി കത്തിച്ച് ആഘോഷം. ബസിനു മുകളിൽ തീ പടർന്നു എങ്കിലും ജീവനക്കാർ തീ അണച്ചതിനാൽ വൻ അപകടം ഒഴിവായി. June 26 കൊമ്പൻ എന്ന ബസിന് മുകളിൽ ആയിരുന്നു പൂത്തിരി കത്തിച്ചത്. ടൂർ പുറപ്പെടുന്നതിന് മുമ്പായാണ് ആഘോഷം നടന്നത്. ഉത്തരവാദികൾ ബസ് ജീവനക്കാരാണെന്ന് കോളേജ് അധികൃതർ വിശദീകരിച്ചു. അനധികൃതമായി ഘടിപ്പിച്ച ലേസർ, വർണ്ണലൈറ്റുകൾ, അമിതമായ സൗണ്ട് സിസ്റ്റവും എന്നിവയും ഉപയോഗിച്ചു. ഓപ്പറേറ്റ് ചെയ്യുന്നതിൻ്റെ പേരിൽ മുൻപും പലതവണ മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥരുടെ പിടിയിൽപ്പെട്ട വാഹനമാണ് കൊമ്പൻ. മഹാരാഷ്ട്ര അസംബ്ലിയിൽ കരുത്ത് തെളിയിച്ച ഏക്നാഷിൻ്റെയും BJP സ്പീക്കർ തെരഞ്ഞെടുപ്പിൽ BJPയുടെ രാഹുൽ നവേക്കറിന് വിജയം. സ്പീക്കർ തെരഞ്ഞെടുപ്പിലെ തോൽവിക്ക് പുറമെ വിപ്പ് ലംഘിച്ച ശിവസേന MLA വോട്ട് ചെയ്തത് ഉദ്ധവ് താക്കറേക്ക് വൻ തിരിച്ചടിയായി. പുതിയ സർക്കാരിന്റെ വിശ്വാസ വോട്ടെടുപ്പ് നാളെ നടക്കും. സഭയിൽ ഷിൻഡെ സംസാരിക്കാൻ തുടങ്ങിയപ്പോൾ ആദിത്യ താക്കറെ ഇറങ്ങിപ്പോയി. മഹാരാഷ്ട്ര നിയമസഭയിൽ ഏക്നാഥ് ഷിൻഡെ സർക്കാരിന് ആദ്യ ജയം. സ്പീക്കർ തെരഞ്ഞെടുപ്പിൽ ഭരണകക്ഷി സ്ഥാനാർത്ഥിയായി മത്സരിച്ച രാഹുൽ നർവേക്കറിന് ലഭിച്ചത് 164 വോട്ടുകൾ. പ്രതിപക്ഷത്തിന്റെ സ്ഥാനാർത്ഥി രാജൻ സാൽവിക്ക് 107 വോട്ടുകൾ മാത്രമാണ് നേടാനായത്. പ്രസ്താവച്ച ബാജുനെ മത്ദാൻ കർണാരെ അനുകൂൽ സദസ്യാഞ്ചി സംഖ്യ 164 കർണാരെ പ്രതികൂൽ സദസ്യാഞ്ചി സംഖ്യ 106 ഇത്കി 7 പ്രസ്താവ സമ്മത ഝാലാ ആയെ ശ്രീ രാഹുൽ സുരേഷ് നാർവേക്കർ വിധാനസഭ സദസ്യ യാഞ്ചി മഹാരാഷ്ട്ര വിധാനസഭയിച്ച അധ്യക്ഷ മനു നിവഡ് ഝാലി ആയെ. സമാജ്വാദി പാർട്ടിയുടെ 2 MLAമാരും AIMIMന്റെ 1 MLAയും വോട്ടെടുപ്പിൽ നിന്ന് വിട്ടുനിന്നു.
വോട്ടെടുപ്പിനിടെ ശിവസേന അംഗങ്ങൾ കൂറുമാറി നർവേക്കറിനെ പിന്തുണച്ചപ്പോൾ പ്രതിപക്ഷം സഭയിൽ ബഹളം വെച്ചു. നർവേക്കർ സ്പീക്കർ പദവിയിലെത്തുന്നതോടെ ഏകനാഥ് ഷിൻഡേക്കൊപ്പം പോയ 16 MLA-മാർക്കെതിരായ കൂറുമാറ്റ നിയമം അനുസരിച്ചുള്ള അയോഗ്യതാ നടപടി പിൻവലിച്ചേക്കും. സ്പീക്കർ വോട്ടെടുപ്പിന് മുൻപ് ശിവസേന MLA-മാർക്ക് വിപ്പ് നൽകിയിരുന്നു. വിപ്പ് ലംഘിച്ച് വോട്ട് ചെയ്തവർക്കെതിരെ നടപടിയുണ്ടായേക്കും. അതേസമയം വോട്ടെടുപ്പിന് മുൻപായി നിയമസഭാ സമുച്ചയത്തിലെ ശിവസേനയുടെ ഓഫീസ് ഷിൻഡെ പക്ഷം അടച്ചുപൂട്ടി. സ്പീക്കർ തെരഞ്ഞെടുപ്പിലെ ജയത്തോടെ ഏകനാഥ് ഷിൻഡെയുടെയും BJP യുടെയും ആത്മവിശ്വാസം വർദ്ധിച്ചിട്ടുണ്ട്. നാളെ നടക്കുന്ന വിശ്വാസ വോട്ടെടുപ്പിന്റെ ഫലങ്ങളും സമാനമായിരിക്കുമെന്ന പ്രതീക്ഷയിലാണ് ഭരണപക്ഷം. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. മഹാരാഷ്ട്രയിലെ അമരാവതിയിൽ മെഡിക്കൽ ഷോപ്പ് ഉടമയെ കൊലപ്പെടുത്തിയത് IS ഭീകരർ നടത്തുന്നതിന് സമാനമായ സംഭവമെന്ന് NIA. കൊലപാതകത്തിൽ NIA UAPA ചുമത്തി. ഉദയ്പൂരിൽ തയ്യൽ കടയുടമയെ കൊലപ്പെടുത്തിയതിന് ദിവസങ്ങൾക്ക് മുമ്പാണ് അമരാവതിയിൽ മെഡിക്കൽ സ്റ്റോർ ഉടമ ഉമേഷ് കോഹ്ലിയെ കഴുത്തിൽ കുത്തിക്കൊന്നത്. അന്വേഷണ സംഘം ഇന്ന് സംഭവസ്ഥലം സന്ദർശിക്കും. പോലീസ് കസ്റ്റഡിയിലെടുത്ത 7 പ്രതികളെയും NIA ചോദ്യം ചെയ്തേക്കും. സംസ്ഥാനത്തെ മലയോര മേഖലകളിൽ നാശം വിതച്ച് കനത്ത മഴ. ഇടുക്കിയിൽ മണ്ണിടിഞ്ഞ് വീട് തകർന്നു. കോതമംഗലത്ത് മഴയിൽ മണികണ്ഠച്ചാൽ പാലം മുങ്ങിയതോടെ പ്രദേശവാസികൾ ഒറ്റപ്പെട്ടു. ഇടുക്കി മുരിക്കാശ്ശേരിക്ക് സമീപമാണ് മണ്ണിടിഞ്ഞ് വീട് തകർന്നത്. 16 കണ്ട് ചോട്ടുപുറത്ത് എൽസമ്മയുടെ വീടാണ് തകർന്നത്. വീട്ടിലുള്ളവർക്ക് ചെറിയ പരുക്കുണ്ട്. കോതമംഗലത്ത് ശക്തമായ മഴയെ തുടർന്ന് പൂയംകുട്ടിയിലെ മണികണ്ഠച്ചാൽ പാലം മുങ്ങി. നിരവധി ആദിവാസി വീടുകൾ ഒറ്റപ്പെട്ടു. ഇതോടെ പുതിയ പാലം നിർമ്മിക്കണമെന്ന ആവശ്യം ശക്തമാവുകയാണ്. ആദിവാസികൾ ഉൾപ്പെടെ അനേകം ആയിരക്കണക്കിന് ആളുകൾ താമസിക്കുന്ന മണികണ്ഠച്ചാല്, ഉറിയംപെട്ടി, വെള്ളാരംകുത്ത് ഈ മേഖലയിലുള്ള ആളുകൾ മഴക്കാലം വന്നു കഴിഞ്ഞാൽ ഭയശങ്കയിലാണ്. വളരെ കഷ്ടപ്പെട്ടാണ് അവരുടെ ജീവിതം. ഇന്ന് പിള്ളേരൊക്കെ ഉള്ളവരുടെ കാര്യം പറഞ്ഞാൽ വളരെ അവസ്ഥ വളരെ മോശം. നടുക്കടലിൽ കിടക്കുന്ന ആളുകളെ പോലെയാണ് മണികണ്ഠച്ചാലുള്ള ആളുകളുടെ ജീവിതം. മഴ ശക്തമായ സാഹചര്യത്തിൽ ജലനിരപ്പ് ക്രമീകരിക്കുന്നതിനായി ലോവർ പെരിയാർ ഡാമിന്റെ ഷട്ടറുകൾ തുറന്ന് ജലം പുറത്തേക്കൊഴുക്കുമെന്ന് ഇടുക്കി ജില്ലാ കളക്ടർ അറിയിച്ചു. പെരിയാറിന്റെ തീരത്തുള്ളവർ ജാഗ്രത പാലിക്കണമെന്നും മുന്നറിയിപ്പ് നൽകി. തൃശൂർ തിരുവില്ലാമലയിൽ മഴയിലും കാറ്റിലും വൻമരം കടപുഴകി വീടിന് മുന്നിലേക്ക് വീണ ഗേറ്റിനും മതിലിനും സാരമായ കേടുപാടുകളുണ്ടായി. പുത്തൻഭാഗവത്തെ ജാനകിയമ്മയുടെ വീടിന് സമീപത്തേക്കാണ് മരം വീണത്. മരം മുറിച്ചു മാറ്റണമെന്ന് ആവശ്യപ്പെട്ട് നിരവധി തവണ പഞ്ചായത്തിനും PWD ക്കും പരാതി നൽകിയെങ്കിലും നടപടിയുണ്ടായില്ല. ഈ മരം മുറിച്ചു മാറ്റണോ അല്ലെങ്കിൽ ഇതിന്റെ കൊമ്പുകൾ വെട്ടിമാറ്റണോ ഭരണസമിതി യാതൊരുവിധ ഇടപെടലും നടത്തിയിട്ടില്ല. ഇന്ന് ഈ മരം വീണത് തൊട്ട് കുറച്ചപ്പുറത്തായിരുന്നെങ്കിൽ ഒരു വീടും ആ വീട്ടിലെ കുടുംബാംഗങ്ങളും അനാഥമായി പോയേനെ. ഇത്രയും ജനങ്ങളുടെ ജീവന സ്വത്തിനും പോലും യാതൊരു വിലയും കൽപ്പിക്കാത്ത ഒരു ഭരണസമിതിയാണെന്ന് തിരുവല്ല ഗ്രാമപഞ്ചായത്ത് ഭരിക്കുന്നു. മലയോര മേഖലകളിൽ പലയിടത്തും കനത്ത മഴ തുടരുകയാണ്. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. കണ്ണൂർ ചെറുപുഴയിൽ ഇന്നലെ രാത്രി ഉരുൾപൊട്ടി. രാജഗിരി മരുതൻതട്ടിൽ ഉണ്ടായ ഉരുൾപൊട്ടലിൽ പ്രദേശത്തെ കാർഷിക വിളകൾ നശിക്കുകയും മണ്ണ് ഒലിച്ചു പോവുകയും ചെയ്തു. തെങ്ങ്, വാഴ, കമുക തുടങ്ങിയ കൃഷികളാണ് നശിച്ചത്. ഉരുൾപൊട്ടൽ ഉണ്ടായ വെള്ളം സമീപത്തെ നീർച്ചാലിൽ എത്തി ഒഴുകിയതിനാൽ കൂടുതൽ നാശനഷ്ടങ്ങൾ ഉണ്ടായില്ല. കൊല്ലം മരുത്തടി വളവിൽ തോപ്പ് ഭാഗത്ത് കടലാക്രമണം. ചെറിയഴീക്കലിലും റോഡ് വരെ കടൽ കയറി, പിന്നീട് പിൻവലിഞ്ഞു. കൊല്ലം ബീച്ചിൽ പ്രവേശനം തടഞ്ഞു. ആളുകൾ ബീച്ചിലേക്ക് എത്തുന്നത് തടയാൻ പള്ളിത്തോട്ടം പോലീസ് നിരീക്ഷണം ഏർപ്പെടുത്തി. കാലാവസ്ഥ പ്രതികൂലമായ സാഹചര്യത്തിൽ പരമ്പരാഗത മത്സ്യബന്ധന യാനങ്ങൾക്കും കടലിൽ പോകാൻ അനുമതിയില്ല. കാലാവസ്ഥാ മുന്നറിയിപ്പ് പ്രകാരം മത്സ്യബന്ധനത്തിന് ചൊവ്വാഴ്ച വരെയാണ് വിലക്ക്. സംസ്ഥാനത്ത് 5 ദിവസം കൂടി വ്യാപക മഴ ലഭിക്കുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ അറിയിപ്പ്. ജൂലൈ 5, 6, 7 തീയതികളിൽ ഒറ്റപ്പെട്ട അതിശക്തമായ മഴയ്ക്കും സാധ്യതയുണ്ട്. ബംഗ്ലാദേശിനും സമീപ പ്രദേശങ്ങൾക്കും മുകളിലായി ചക്രവാത ചുഴി നിലനിൽക്കുകയാണ്. ബഫർ സോൺ വിഷയത്തിൽ ഭരണ പ്രതിപക്ഷങ്ങൾക്ക് ഒരേ നിലപാടെന്ന് വനമന്ത്രി AK ശശീന്ദ്രൻ. ഉന്നതാധികാര സമിതിയെ കേരളം സമീപിക്കും. ബഫർ സോൺ ഭേദഗതിക്ക് സുപ്രീംകോടതിയെ സമീപിക്കും. UDFലെ ഹരിത MLA-മാർ ബഫർ സോൺ നിലപാട് വ്യക്തമാക്കണമെന്നും AK ശശീന്ദ്രൻ കോഴിക്കോട് ആവശ്യപ്പെട്ടു. സത്യം പറഞ്ഞാൽ കേരളത്തിൽ കർഷക സമൂഹത്തിനും പ്രതിപക്ഷത്തിനും ഭരണപക്ഷത്തിനും ഈ കാര്യത്തിൽ വ്യത്യസ്ത അഭിപ്രായങ്ങളില്ല എന്നതാണ് പ്രധാനപ്പെട്ടൊരു വസ്തുത. അവിടെ പക്ഷേ വ്യത്യസ്ത അഭിപ്രായം ഉണ്ട് എന്ന് വരുത്തി തീർക്കാൻ ശ്രമിക്കുന്നത് ദൌർഭാഗ്യകരമാണ്. ഞങ്ങൾ ബഹുമാനപ്പെട്ട സുപ്രീംകോടതി 12-ാം തീയതി തുറക്കുമ്പോഴേക്കും അവിടെ സമർപ്പിക്കാനുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യും. അത് ഞാൻ പറഞ്ഞില്ല. കേന്ദ്രം സമർപ്പിക്കുന്നതോടുകൂടി ഒരു മുൻകരുതൽ ഞങ്ങൾ എടുക്കുകയാണ്. എന്താണ്? 0 മുതൽ 1 കിലോമീറ്റർ വരെ എന്ന ഭാഗം ഒഴിവാക്കി
ജനവാസ കേന്ദ്രങ്ങളെ ഒഴിവാക്കി എന്ന് മാറ്റി ജനവാസ കേന്ദ്രങ്ങളെ ഒഴിവാക്കുക എന്ന ഒരു ഭേദഗതി മാത്രമേ അവിടെ ആവശ്യമുള്ളൂ. പി വി അൻവർ എം എൽ എക്കെതിരെ കള്ളപ്പണം ഇടപാടിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അന്വേഷണം ആരംഭിച്ചു. പശ്ചിമ ആഫ്രിക്കൻ രാജ്യമായ സിറിയ ലിയോണിലെ സ്വർണ്ണ ഖനനത്തിന്റെ സാമ്പത്തിക ഉറവിടം മംഗലാപുരം ബെൽത്തങ്ങാടിയിലെ ക്രഷർ ഇടപാടിലെ സാമ്പത്തിക തട്ടിപ്പ് പി വി അൻവറിന്റെ പേരിലുള്ള കമ്പനികളിലെ ഇടപാടുകൾ എന്നിവയെക്കുറിച്ചാണ് അന്വേഷണം. ബെൽത്തങ്ങാടിയിലെ ക്രഷർ പി വി അൻവറിന് വിൽപ്പന നടത്തിയ കാസർഗോഡ് സ്വദേശി ഇബ്രാഹിം, തട്ടിപ്പിന് ഇരയായ മലപ്പുറം പട്ടർക്കടവ് സ്വദേശി നടുത്തൊടി സലീം എന്നിവരോട് നാളെ കൊച്ചി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഓഫീസിൽ നേരിട്ട് ഹാജരാകാൻ ഇ ഡി അസിസ്റ്റന്റ് ഡയറക്ടർ നോട്ടീസ് നൽകിയിട്ടുണ്ട്. സലീമിനോട് രാവിലെ 10:30, ഇബ്രാഹിമിനോട് ഉച്ചയ്ക്ക് ശേഷം 2:30 ഹാജരാകാനാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഈ ന്യൂസ് ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.